നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാബൂളിലെ ഹമീദ് കർസായി വിമാനത്താവളത്തിന് പുറത്ത് 3 തവണയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60. സ്ഫോടനത്തിൽ 12 US സൈനികരാണ് മരിച്ചത്. കുട്ടികളും താലിബാൻ തീവ്രവാദികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. ISന്റെ ചാവേർ ആക്രമണമാണ് ഉണ്ടായതെന്ന് സൂചന. 140 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിലെ ആബെ ഗേറ്റിന് സമീപമാണ് ആദ്യ സ്ഫോടനം ഉണ്ടായത്. പിന്നീട് വിമാനത്താവളത്തിന് പുറത്തെ ബാരൻ ഹോട്ടലിന് സമീപമാണ് രണ്ടാമത്തെ സ്ഫോടനം നടന്നത്. 15 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ സൈനികർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിമാനത്താവളത്തിലേക്ക് ജനങ്ങൾ പോകരുതെന്ന് അമേരിക്ക അഭ്യർത്ഥിച്ചു. അതേസമയം കാബൂളിലെ വിമാനത്താവളത്തിന് പുറത്ത് സ്ഫോടനം ഉണ്ടായതിൽ അമേരിക്കയെ താലിബാൻ കുറ്റപ്പെടുത്തി. സ്ഫോടനമുണ്ടായത് അമേരിക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുണ്ടായ സ്ഥലത്താണെന്നാണ് കുറ്റപ്പെടുത്തൽ. ആക്രമണത്തിന് പിന്നിൽ IS ആണെന്ന് സംശയിക്കുന്നതായും വിമാനത്താവളത്തിന് സമീപത്ത് നിന്ന് ആളുകൾ മാറണമെന്നും അമേരിക്ക ആവർത്തിക്കുന്നു. IS ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടുത്തിടെ കാബൂൾ വിമാനത്താവളത്തിലെ ഭീകരതയുടെ മുന്നറിയിപ്പുകൾ കൂടുതൽ അടിയന്തരമായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ കാബൂളിലെ ജർമ്മൻ സൈന്യത്തിന്റെ അവസാനത്തെ ഒഴിപ്പിക്കൽ യത്നം ആരംഭിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിന് ശേഷം ആളുകളെ പിരിച്ചുവിടാൻ മറ്റൊരു എയർപോർട്ട് ഗേറ്റിൽ US സൈനികർ കണ്ണീർ വാതകം പ്രയോഗിച്ചുവെന്ന് ഗേറ്റിലുണ്ടായിരുന്ന കാബൂൾ നിവാസികൾ പറയുന്നു. ആ സമയത്ത് 2000 മുതൽ 4000 വരെ ആളുകൾ അവിടെയുണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മരണസംഖ്യ ഇനിയും ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ അനുമാനിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വിമാനത്താവളത്തിന് ചുറ്റുമുള്ള സുരക്ഷാസ്ഥിതി ഗണ്യമായി വഷളായിരുന്നു. ജർമ്മൻ എംബസിയും മറ്റ് ഏജൻസികളും തീവ്രവാദ ഭീഷണി സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കാബൂളിലെത്തിയ ഇറ്റാലിയൻ സൈനിക വിമാനത്തിന് നേരെയും വെടിവെച്ചതായി റിപ്പോർട്ടുണ്ട്. 100 അഫ്ഗാനികളും മാധ്യമ പ്രവർത്തകരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വെടിവയ്പ്പിന് ശേഷം ഇറ്റാലിയൻ വിമാനം കുവൈറ്റിലേക്ക് പറന്ന് അവിടെ നിന്നും ഇറ്റലിയിലേക്ക് പറന്നുവെന്നാണ് അവസാനത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ജർമ്മനിയുടെ ഒഴിപ്പിക്കൽ പ്രവർത്തനം അവസാനിച്ചു. കാബൂളിൽ നിന്നുള്ള അവസാനത്തെ ഒഴിപ്പിക്കൽ A400M വിമാനം ഉപയോഗിച്ച് ജർമ്മനി എല്ലാ സൈനികരെയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചതായി പ്രതിരോധ മന്ത്രി അന്നഗ്രെറ്റ് ക്രാംപ് കാരൻബവർ അറിയിച്ചു. ഈ ദൗത്യത്തെ സുരക്ഷിതമായ ലക്ഷ്യത്തിലേക്ക് നയിച്ച എല്ലാ സൈനികരെയും വിദേശകാര്യ മന്ത്രാലയത്തിലെ അംഗങ്ങളെയും ഫെഡറൽ പോലീസിനെയും കാബൂളിൽ നിന്ന് പുറത്തെത്തിച്ചതോടെ സൈനിക നടപടി ഒഴിപ്പിക്കൽ ദൗത്യം അവസാനിച്ചതായി മന്ത്രി അറിയിച്ചു. 3600 അഫ്ഗാനികൾ ഉൾപ്പെടെ 5100 ആളുകളെ ആണ് ജർമ്മനിയിൽ എത്തിച്ചത്. അതേസമയം കാബൂൾ വിമാനത്താവളത്തിന് പുറത്ത് വ്യാഴാഴ്ച നടന്ന ഹീനമായ ആക്രമണത്തെ ചാൻസലർ അംഗല മെർക്കൽ അപലപിച്ചു. അഫ്ഗാനിസ്ഥാൻ സാഹചര്യത്തെ തുടർന്ന് ഇസ്രായേലിലേക്കുള്ള മെർക്കലിന്റെ യാത്രയും റദ്ദാക്കി. കാബൂളിൽ നിന്ന് പുറത്തു പോകാനും താലിബാന്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രതീക്ഷിച്ചുള്ള കാത്തിരിപ്പാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാബൂളിലെ വിമാനത്താവളത്തിന് ചുറ്റും ഭീകര ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വർദ്ധിച്ചു വരികയായിരുന്നു. IS താലിബാനും ശത്രുക്കളാണ്. IS ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പല ആവർത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഫ്ഗാൻ ഭരണം താലിബാൻ ഏറ്റെടുത്തതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ സ്വദേശത്തേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് വിമാനത്താവളത്തിന് പുറത്ത് സ്ഫോടനം ഉണ്ടായത്. ഇന്ത്യക്കാരെ ബന്ദികളാക്കിയെന്ന വാർത്ത താലിബാൻ നിഷേധിച്ചു. ഇന്ത്യക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നാണ് താലിബാൻ അറിയിച്ചത്. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ 1 കോടി കുട്ടികൾക്കാണ് സഹായം ആവശ്യമുള്ളതെന്ന് യുനിസെഫ് അറിയിച്ചു. ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ ഈ വർഷം 10 ലക്ഷം കുട്ടികളിൽ പോഷകാഹാരക്കുറവ് ഉണ്ടായേക്കുമെന്നും യുനിസെഫ് വ്യക്തമാക്കുന്നു. വർഷങ്ങളായുള്ള വരൾച്ച, സംഘർഷം, സാമ്പത്തിക തകർച്ച എന്നിവയോടൊപ്പം കോവിഡ് കൂടി വന്നതോടെ രാജ്യത്തെ 1.40 കോടി ജനത്തിന് ഭക്ഷ്യസുരക്ഷ ഇല്ലായ്മയാണ് രാജ്യത്തുണ്ടായിരിക്കുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യപരിപാടിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ലോകബാങ്ക് അഫ്ഗാനുള്ള ധനസഹായവും നിർത്തിയിട്ടുണ്ട്. ജർമ്മനിയിലെ യുവ മലയാളി കലാകാരന്മാരുടെ കൂട്ടായ്മയായ മീഡിയ ബാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരു ജർമ്മൻ പ്രണയകഥയുടെ ചുരുളഴിയുന്ന പ്രണയഗാനവുമായി പുതുമയുടെ സംഗീതത്തിൽ ലീബെ എന്ന ആൽബം സൈന മ്യൂസിക്കിന്റെ യൂട്യൂബ് പേജിലൂടെ August 28 ശനിയാഴ്ച ശ്രോതാക്കളിലെത്തും. അലരെ എന്ന ഗാനം പാടി ഹിറ്റാക്കിയ ശ്രദ്ധേയനായ യുവഗായകൻ ഐറാൻ ആണ് ഈ ആൽബത്തിൽ ഗാനം ആലപിച്ചിരിക്കുന്നത്. ആൽബത്തിന്റെ സംവിധായകനായ റോഷൻ കോനിയോടൊപ്പം സംഗീതം നൽകിയ ജെയ്സൺ അലക്സ്
ഗാനരചനയും നിർമ്മാണവും നിർവഹിച്ചു. സൂരജ് സുരേന്ദ്രൻ്റെതാണ് ഓർക്കസ്ട്രേഷൻ. കാമറ വിഷ്ണുവും കൈകാര്യം ചെയ്തു. നായകനായി ഹിതേഷും ജർമ്മനിയിൽ പഠിക്കുന്ന റഷ്യക്കാരി യുവസുന്ദരി അലീന കോവൽചുക്കുമാണ് നായികയായി വേഷമിടുന്നത്. ജർമ്മനിയിലെ ഫുൾഡ, മാൻഹൈം, കോബ്ലൻസ്, ഹൈഡൽബർഗ് എന്നീ പ്രദേശങ്ങളുടെ ദൃശ്യചാരിതയാണ് ആൽബത്തിൽ പ്രതിബിംബിക്കുന്നത്. മധുരം തുളുമ്പുന്ന പ്രണയകഥ ആസ്വദിക്കുവാൻ മീഡിയ ബാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക. യു കെയിലെ ഷിബു മാത്യുവിന്റെയും ജോബിയുടെയും കാത്തിരിപ്പിനൊടുവിൽ ഒന്നിച്ച് പിറന്നു വീണത് 4 പെൺമക്കളാണ്. എല്ലാവർക്കും ഇപ്പോൾ 21 വയസ്സായി. അമ്മയുടെ വഴിയെ ആതുര സേവന രംഗത്തേക്കും ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് ഈ 4 സഹോദരിമാരും. അനീറ്റയും ഏഞ്ചലും അലീനയും റോയൽ പാപ്പുവർ ഹോസ്പിറ്റലിൽ നഴ്സുമാരായിട്ടുണ്ട്. അനീഷ കേറ്ററിംഗ് NHS ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റുമായി. 2007 ഈ കുടുംബം UKയിലേക്ക് കുടിയേറുന്നത്. ഒമാനിലാണ് 4 പേരുടെയും ജനനം. ഇവരുടെ അമ്മ ജോബി ഇപ്പോൾ ഇസ്വിച്ച് ഹോസ്പിറ്റൽ ഓങ്കോളജി വകുപ്പിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. മക്കൾ 3 പേർ നഴ്സിംഗിന്റെയും മറ്റേയാൾ ഫിസിയോതെറാപ്പിയുടെയും ട്രെയിനിങ് ഇപ്സ്വിച്ച് ആശുപത്രിയിലാണ് പൂർത്തിയാക്കിയത്. ഷിബു മാത്യു UKയിൽ മെയിൻ്റനൻസ് എഞ്ചിനീയറാണ്. NHSൽ 4 സഹോദരിമാർ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് ഇതാദ്യമായിരിക്കുമെന്നാണ് പിതാവ് പറയുന്നത്. ഫോട്ടോ ഷൂട്ടിനിടെ പുലി ആക്രമിച്ചു. മോഡലിന് ഗുരുതര പരിക്കുമേറ്റു. ജർമ്മനിയിലെ സാക്സൻ അൻഹാൾട്ട് സംസ്ഥാനത്തിലെ ബുർഗൻലാൻഡ് ജില്ലയിലെ നേബ്ര എന്ന സ്ഥലത്താണ് സംഭവം. പുലിയുടെ ആക്രമണത്തിൽ 36-കാരിയായ ജെസിക്ക ലൈഡോൾഫിനെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ബിർഗിറ്റ് സ്റ്റാഷ് എന്ന 48-കാരിയുടെ ഉടമസ്ഥയിലുള്ള മൃഗസംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു ഫോട്ടോഷൂട്ട്. ആരൊക്കെയാണ് ഫോട്ടോഷൂട്ടിന്റെ പിന്നിലെന്നും ചിത്രങ്ങൾ പകർത്തിയതെന്നും വ്യക്തമല്ല. ബിർഗിറ്റിന്റെ ഉടമസ്ഥയിലുള്ള മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പരസ്യ ചിത്രങ്ങൾക്കും മറ്റുമായി മൃഗങ്ങളെ നൽകാറുണ്ട്. എന്നാൽ ഈ മൃഗങ്ങൾ മുൻപ് ആരെയും ആക്രമിച്ചതായി റിപ്പോർട്ടില്ല. എന്നാൽ ഈ സംഭവത്തോടെ ബിർഗിറ്റിന് തുടർന്നും ഈ മൃഗങ്ങളെ വളർത്താനും മൃഗസംരക്ഷണ കേന്ദ്രം നടത്താനും നിയമപരമായി സാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഉടമസ്ഥ. ഇവരാകട്ടെ 2019 മുതൽ പുള്ളിപ്പുലികളെ സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സർക്കസുകൾക്കും അമ്യൂസ്മെന്റ് പാർക്കുകൾക്കുമായി ഒരു മൃഗ പരിശീലകയായി 20 വർഷം ജോലി ചെയ്തിട്ടുള്ളയാളാണ് ഇവർ. വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും US മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും പിന്തള്ളി ഇന്ത്യൻ വംശജർ മുന്നിലെത്തി. US ഇന്ത്യൻ വംശജരുടെ ശരാശരി വരുമാനം $123,395 വരും. ഇവരിൽ 79% ബിരുദവും പൂർത്തിയാക്കിയവരാണെന്നും ഏറ്റവും പുതിയ സെൻസസ് കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ 3 ദശകത്തിനിടെ US ഏഷ്യൻ വംശജരുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട 4 വംശീയ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വളർച്ച ഏഷ്യൻ വംശജരുടേതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വിസ കൈവശമുള്ള 16 ലക്ഷം ഉൾപ്പെടെ 40 ലക്ഷം ഇന്ത്യൻ വംശജരാണ് US. കാനഡയിൽ മനുഷ്യക്കടത്ത് നടത്തിയ 3 ഇന്ത്യൻ വംശജരെ ഒന്റാറിയോയിലെ ബ്രാംപ്ടൺ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കൊപ്പമുള്ള 4-ാമനായി തെരച്ചിൽ തുടരുകയാണ്. 18 വയസ്സിൽ താഴെയുള്ളവരാണ് സംഘത്തിലുള്ളത്. ഫിലിപ്പൈൻസിലെ ക്യൂസോൺ സിറ്റി ദേവാലയം ആശുപത്രിയായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദേവാലയങ്ങൾ ആശുപത്രികളാക്കി മാറ്റിയിരിക്കുകയാണ്. ക്രൂശിത രൂപത്തിന് താഴെ അൾത്താരയോട് ചേർന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ ക്രമീകരിച്ച ദേവാലയത്തിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ്. ആശുപത്രി കിടക്കകൾക്ക് കടുത്ത ക്ഷാമം നേരിടുമ്പോൾ കൈക്കൊണ്ട ഈ നിർണായക ഇടപെടൽ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമായി കഴിഞ്ഞു. സന്ദർശക വിസക്കാർക്ക് ഷാർജയിലേക്കുള്ള യാത്ര ചെയ്യാമെന്ന അറിയിപ്പ് പിൻവലിച്ചു. ഷാർജ ആസ്ഥാനമായുള്ള വിമാന കമ്പനിയായ എയർ അറേബ്യയാണ് നേരത്തെ തങ്ങളുടെ വെബ്സൈറ്റിൽ ഇത്തരത്തിലൊരു അറിയിപ്പ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ പിന്നീട് അത് പിൻവലിക്കുകയായിരുന്നു. ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയ അഫ്ഗാനിലെ വനിതാ MP രംഗീന കാർഗറിനെ വിമാനത്താവളത്തിന് പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ മടക്കി അയച്ചു. ഇസ്താംബൂളിൽ നിന്നുള്ള വിമാനത്തിൽ ഡൽഹിയിൽ ഇറങ്ങിയ രംഗീനയെ അതേ വിമാനത്തിൽ ദുബായ് വഴി ഇസ്താംബൂളിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. സംഭവത്തിൽ സർവകക്ഷി യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചു. കാലം ചെയ്ത സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ഗുരുഗ്രാം രൂപതാധ്യക്ഷൻ ജേക്കബ് മാർ ബർണബാസ് തിരുമേനിയുടെ അകാല വിയോഗത്തിൽ ജർമ്മനിയിലെ മലങ്കര സമൂഹം അനുശോചനം അറിയിച്ചു. ജർമ്മനിയിലുള്ള മലങ്കര സഭയിലെ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും നാമത്തിൽ അനുശോചനവും പ്രാർത്ഥനയും അർപ്പിച്ച് പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതായും ജർമ്മനിയിലെ മലങ്കര സഭയുടെ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ അറിയിച്ചു. ഖബറടക്കം ഡൽഹി നേബ് സാരബ് സെന്റ് മേരി സീറോ മലങ്കര കത്തീഡ്രൽ ദേവാലയത്തിൽ
മാസം 28 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ജർമ്മനിയിലെ മലങ്കരസഭയുടെ ആഭിമുഖ്യത്തിൽ പിതാവിന് വേണ്ടിയുള്ള അനുസ്മരണ പ്രാർത്ഥന 27 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയും 29 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന അനുസ്മരണ ബലിയിലേക്കും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി സന്തോഷച്ചൻ അറിയിച്ചു. ക്രിസ്തു യേശു പള്ളിയിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. സഭയുടെ ബാഹ്യ കേരള മിഷൻ ബിഷപ്പായി 2007 ഉയർത്തപ്പെട്ട ബർണബാസ് തിരുമേനി 2015 ഗുരുഗ്രാം രൂപതാധ്യക്ഷനായി ചുമതലയേൽക്കുന്നത്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഇദ്ദേഹം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. തിരുമേനിയുടെ നേതൃത്വത്തിൽ തെരുവിന്റെ മക്കൾക്ക് 2010 ആരംഭിച്ച ഉച്ചഭക്ഷണം നൽകി വരുന്ന പദ്ധതി ഏറെ പ്രശംസനീയമാണ്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ പുതിയ സംഗീത ആൽബമായ തൊഴിലുണരും തിരുവോണം എന്ന ഗാനം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.